അങ്ങക്ക് എന്നെ കെട്ടണോ? എന്നിട്ട് ഈ നായി ചെലവ് ചെയ്തില്ല. സബ്സെ ഏക് ബസാർ ജാ ജാ ജാക്സൺ ബസാർ. ട്രെയിനിന്റെ ബർത്തിന്റെ മുകളിലൊക്കെ ഒത്തിരിക്കാൻ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് പാടുന്നു, ഏതാറിയോ പാട്ട്? ഞാൻ കൊള്ളാ കുട്ടിക്കും എന്നാ നോക്ക് പെണ്ണ് ഞാൻ സുന്ദരനല്ലേ, അതാ പാട്ട്. ഈ ഒരു പാട്ട് ചെന്നിരിക്കാൻ പാടുന്നു. ഇപ്പൊ എന്റെ ഇപ്പൊ ഫ്രണ്ട് ഉണ്ട്, പക്ഷേ ഷാനു അനു ഏതായിട്ടാ എന്തത് എന്താ കഥ അങ്ങനെ പറഞ്ഞു. അതാണ് ഫസ്റ്റ് എനിക്ക് ഒരു ഓർമ്മ ഉള്ളവ. ഒന്നിനെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. രണ്ടും അടിപൊളിയാണ്, നല്ല കെയറിങ് ആണ്, എന്നെ നല്ലോണം കെയർ ചെയ്യുക. ഒരാൾ അടിപൊളി ആയിട്ടൊന്നുമില്ല, പക്ഷെ ആളുണ്ട് അടിപൊളിയാ, ആളുണ്ടെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു ഭയങ്കര ഓക്കെയാ, അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോ ഭയങ്കര ഓക്കെ ആണെന്ന് ഒരു തോന്നല. ദേഷ്യം വന്നു, ഞാൻ അങ്ങനെ ദേഷ്യം ഒന്നും പിടിക്കില്ലെന്നില്ല. അപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അങ്ങക്ക് എന്നെ കെട്ടണോ, കെട്ടാൻ താല്പര്യമുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അവിടെ ഫാമിലി സംസാരിക്കുകയും സംസാരിച്ചിട്ട് ഫാമിലി ഒക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയാറ്. അങ്ങനെ ഫോൺ ഞാൻ വെച്ച്, പിന്നെ ഞാൻ മണ്ടത്തരം പറഞ്ഞു, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഈ പ്രഷറിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഫോൺ അവിടെ പോയി സംസാരിച്ച് ഫുൾ സെറ്റിലാക്കി, എനിക്കറിയില്ല. ഫാഫിസിൻ്റെ അടുത്ത് വെച്ച് പോയി ചോദിച്ചു നോക്കുന്നത്, പിന്നെ അല്ല സുൽഫത്തില്ലേ, പിന്നെ ഇങ്ങനെ കാര്യം ചോദിക്കുന്നത്. വന്നപ്പോൾ അങ്ങനെ വാപ്പച്ചി എടുത്തേ എന്നോട് ഞാൻ അന്നേരെ മറക്കില്ല, അമ്മ എന്തുകൊണ്ട് ഇപ്പം എന്തായി വാപ്പച്ചി, ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല ഈ അടുത്ത്. അങ്ങനെ ഒക്കെ ഇവിടെ ഞാൻ എല്ലാം സെറ്റാക്കി, ഓളെ വിളിച്ചറിയാം ഇവിടെ എല്ലാം സെറ്റാണ്, ഞാൻ അവിടെ അയക്കും. അന്നേരം ഒളിഞ്ഞു പറഞ്ഞു, ഇവിടെ ഞാൻ പറയില്ലേ, ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഇനി റെഡി ആക്കണം. അത് ഓള് ഓക്കെ പറഞ്ഞേ കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. പിന്നെ ഓള് പറയാം, ഞാനതൊരു ആവേശത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും പറയണം. സ്നേഹവേദിയിൽ